നമസ്കാരം നമസ്കാരം. ഹലോ, ഹായ് ഹായ് എല്ലാവർക്കും. ഹായ് ഹായ് ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? തരട്ടെ, എല്ലാവരും കുറച്ചും കൂടെ കണക്റ്റ് ആവട്ടെ. ഓക്കെ, എങ്ങനെയാ, അടിച്ചു പൊളിച്ചോ? ഒരുപാട് കാര്യം പറയാനുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹായ് വിക്രം ചേട്ടാ, ഹായ് ഹായ് അശ്വതി, ഹായ് ജിഷ്ണു, ഹായ് ഹായ് വിശാഖ്, ഹായ് ഓ ജിഷ ബാബു, പേര് പറയോ? ജിഷ ബാബു ഹായ്, സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ലിൻഡു തോമസ് സുഖമായിട്ടിരിക്കുന്നു, ഹായ്, സുഖമല്ലേ? അപ്പോൾ എല്ലാവരോടും ഇന്ന് ഈ ലൈവിൽ എനിക്ക് വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഈ ലൈവിലേക്ക് ക്ഷണിച്ച ഏഷ്യാനെറ്റിൻ്റെ എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഇന്ന് തന്നെ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിലും അതിനുവേണ്ടി എനിക്ക് അവസരം ഒരുക്കി തന്ന ഏഷ്യാനോട് നന്ദി. ഇന്ന് നമ്മളുടെ സീരിയലിൻ്റെ 400-ാമത്തെ എപ്പിസോഡായിരുന്നു, അതിൻ്റെ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 400 എപ്പിസോഡ് വരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ജനമനസ്സുകളിലേക്ക് നിങ്ങൾ എത്തിച്ചു, വളരെ സന്തോഷമുണ്ട്, വളരെ നന്ദി. അത് തീർത്ത പറഞ്ഞാൽ തീരുന്ന നന്ദിയല്ല, വളരെ നന്ദി. അപ്പോൾ ഇന്ന് തന്നെ ഇങ്ങനൊരു ഒരു ഒരു നല്ലൊരു ദിവസത്തിൽ തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. എൻ്റെ പേര് കല്യാൺ, ആദർശ് ഹരി ഹായ്, കോള ചിത്രം വരയ്ക്കാൻ പഠിച്ചോ മുത്തേ? ട്രൈ ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും വരച്ചിരിക്കും. അരുൺ ഹായ്, അരുൺ അരു ഹായ് ഹായ് വിജയ്. ഓണം, ഓണം അടിച്ചു പൊളിച്ചു. ഓണം എൻ്റെ നാട്ടിലായിരുന്നു, നമ്മൾ ഷൂട്ടുണ്ടായിരുന്നു ഓണത്തിൻ്റെ, ഒരു നമുക്ക് ഓണത്തിന് ബ്രേക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ പോയി, എൻ്റെ നാട് ആലപ്പുഴയാണ്, ഹരിപ്പാടാണ്. ഹരിപ്പാട് പോയി, നമ്മളെല്ലാവരും സദ്യ ഉണ്ടു, ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു, വളരെ സന്തോഷമായിട്ട് ഒരു ഓണം കഴിച്ചു പോയി. കോവിഡിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ വലുതായിട്ട് അറിഞ്ഞില്ല, പക്ഷെ കഴിഞ്ഞ ഓണം അങ്ങനെ അല്ലായിരുന്നല്ലോ. കഴിഞ്ഞ ഓണം നമ്മളാകെപ്പാടെ പെട്ടുപോയിരിക്കും, പക്ഷേ ഈ ഓണം എല്ലാവർക്കും അല്ലേ, എല്ലാവർക്കും നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. സന്തോഷ് ഹായ് ഹായ്, ലിൻഡു ഹായ് ഹായ്, അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇപ്പം സീരിയലിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ, ഒരു രക്ഷയില്ല ഉള്ള കാര്യം ഞാൻ പറയാം. അത് ആത്മാർത്ഥമായിട്ട് തുറന്നു പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇതിനു മുമ്പും സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, നല്ല എപ്പിസോഡൊക്കെ വന്നിട്ടുണ്ട്, 100 എപ്പിസോഡ് വരെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ നല്ലൊരു ക്യാരക്ടർ ഈ 400 എപ്പിസോഡ് വരെ ചെയ്യാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്, ഭയങ്കരമായിട്ടും. അതിന് നിങ്ങളുടെ പ്രേക്ഷകരോട് നന്ദി പറഞ്ഞേ എനിക്ക് പറ്റത്തുള്ളൂ, പ്രേക്ഷകരാണല്ലോ നമ്മളെ വളർത്തിയതും എല്ലാം. ഓണം സൂപ്പർ. ബിഗ് ബോസിൽ വിളിച്ചാൽ പോകുമോ? പോകും, തീർച്ചയായിട്ടും പോകും. ചേട്ടാ ഞാൻ വെറും പാവം പിടിച്ചൊരു മനുഷ്യനാണ്. ആക്ടിംഗ് അല്ലേ, ആക്ടിംഗ് എന്ന് പറഞ്ഞാലേ വലിയൊരു ചീറ്റിംഗ് ആണ്, അപ്പോഴേ അത് ആക്ടിംഗ് ആവും. കല്യാണിയെ സ്നേഹിച്ചുകൂടെ? അയ്യോ, പിന്നെ കല്യാണിയെ സ്നേഹിക്കാം, ടൈമുണ്ടല്ലോ. സോണി ചേച്ചി, സോണി ചേച്ചിയുണ്ട്, എല്ലാവരും. നമ്മളിപ്പോൾ ഷൂട്ടിങ്ങിലായിരുന്നു, ഞാൻ കഴിഞ്ഞ ദിവസം വരെ ഷൂട്ടിങ്ങിലായിരുന്നു, ഞാൻ ഇന്നലെയാണ് ഇവിടെ എത്തിയത്. എല്ലാവരും അവിടെയുണ്ട്, ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഷൂട്ട് കഴിഞ്ഞു, ഞാൻ നാട്ടിൽ വന്നു. നാട്ടിലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ട്രിവാൻഡ്രത്താണ് താമസിക്കുന്നത്, ട്രിവാൻഡ്രത്ത് പാറ്റൂരാണ്. നമ്മളിവിടെ റെൻറ്റിനൊരു വീട് എടുത്തിട്ടാണ് നമ്മൾ താമസിക്കുന്നത്, ഫാമിലിയുണ്ട്, എല്ലാവരും ഇവിടെ തന്നെയാണ്. നാട്ടിൽ ഇതുപോലുള്ള എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ, ഓണം അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ഫാമിലിയായിട്ട് നാട്ടിൽ പോയി നിൽക്കും. നല്ല വിക്രമാണ്, താങ്ക് യു. ശ്രീ പി ഹായ്, നന്ദു കെ എസ് ഹായ്. നന്ദു, എൻ്റെ വീട് ഹരിപ്പാടാണ്, ആലപ്പുഴ, ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട്.
വേണ്ട ബിഗ് ബോസിൽ പോകണ്ട, അയ്യോ അതെന്ത് പറ്റി ബിഗ് ബോസിൽ പോകാതിരിക്കാൻ വേണ്ടി, അയ്യോ അത്ര എനിക്ക് അത്രയ്ക്ക് മോശം പ്രോഗ്രാമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളുടെ ഇവിടുത്തെ ഒരു കൾച്ചറല്ലേ, ആ കൾച്ചറിൻ്റെ കുഴപ്പമാണ്. ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു പ്രോഗ്രാം വേൾഡ് വൈഡ് നടക്കുന്ന ഒരു സംഭവമാണ്, ഏറ്റവും ഭയങ്കര റേറ്റിംഗ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ഭയങ്കര റേറ്റിംഗ് ആണ് നമ്മളുടെ, എനിക്ക് തോന്നുന്നു ബോളിവുഡിലൊക്കെ ഭയങ്കര റേറ്റിംഗ് ആണ്. ഓ ബിഗ് ബോസിൽ പോകണമെങ്കിൽ ഫുൾ സപ്പോർട്ട്, താങ്ക് യു താങ്ക് യു. ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യണം, ഇതുപോലെ ഇതുപോലെ ഇപ്പം സപ്പോർട്ട് ചെയ്യുന്ന രീതി സപ്പോർട്ട് ചെയ്യണം. ലിൻഡു തോമസ്, ശ്രീശ്വേത, ആ ശ്രീശ്വേത വന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ സോണി ലൈനി വന്നിട്ടുണ്ട്. സോണിയോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. നമ്മളൊക്കെ വേസ്റ്റ്, അയ്യോ അതാരാണ്? പ്രജീഷ്, നമ്മളൊക്കെ വേസ്റ്റ്, അതെന്താ അങ്ങനെ പറഞ്ഞത്? ഒരിക്കലും ഇല്ല കേട്ടോ, ഇത് ഭയങ്കരമായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ ചെറിയ നെറ്റ്വർക്കിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതിൻ്റെ കുഴപ്പമാണ് കേട്ടോ. ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. സേതുലക്ഷ്മി, ആതിര രാജ, ആലപ്പുഴയല്ല, അതെ 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 ആതിര, ആലപ്പുഴ ഹരിപ്പാട്. ഷംന, അജ്മൽ, ഹായ് അജ്മൽ. സോണിയ ഇവിടെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ശ്രീശ്വേത, മഹാലക്ഷ്മി, താങ്കളെ ഇവിടെ ഒരുപാട് താങ്കളുടെ ഫാൻസ് ആണെന്ന് തോന്നുന്നു. ഷാജി പേരൊക്കെയാണ്, ഐഷു ചേച്ചി കൂടി എന്തോ. അച്ഛനോട് പറഞ്ഞ് കല്യാണി സ്നേഹിച്ചു, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതി ഞാൻ ഉറപ്പായിട്ടും പറയാമല്ലോ. ഇനിയുള്ള ഓരോരോ ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡ്സ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് ചോദിക്കുന്നു. കാരണം ഒരുപാട് ഡ്രാമാറ്റിക്കലി ഫണ്ണിയാണ്, ഡ്രാമാറ്റിക്കലി ആണ്, ഭയങ്കര സെൻറ്റിമെൻസ് ആണ്, ഭയങ്കര ഭീകരമായ കുറേ 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 മുഹൂർത്തങ്ങൾ വരാനിരിക്കുന്നു. നിങ്ങൾ ഉറപ്പായിട്ടും മിസ് ചെയ്യാണ്ട് കാണണം. നന്ദു കെ, സീരിയൽ ഇന്നും കാണാറുണ്ട്, സൂപ്പർ, താങ്ക് യു നന്ദു, താങ്ക് യു സോ മച്ച്. അച്ഛനോട് പറഞ്ഞൂടെ കല്യാണിയെ സ്നേഹിക്കാന്നോ, കൊള്ളാം. അപ്പം ഞാനാണോ പറയണ്ടേ? ഞാനപ്പം നല്ലതാണെന്നാണോ പറയുന്നത്? സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. ജോൺ വർഗീസ്, ഞാൻ ജീവിതത്തിലും വില്ലനാണോ? എന്താ എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു വില്ലനായിട്ട്? ഒരിക്കലും അല്ല കേട്ടോ, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ ഇച്ചിരി മുമ്പ്, ആക്ടിങ് എന്ന് പറയുന്നത് ഒരു ചീറ്റിംഗ് ആണ്. നമ്മളുടെ ശരിക്കുമുള്ള ക്യാരക്ടർ മറ്റുള്ളവരിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി അവരുടെ ജനമനസ്സിൽ ദേഷ്യമാകാം, ഇഷ്ടമാകാം, രണ്ട് തെറിവിളിയായിട്ടോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അത് അവരുടെ മനസ്സിൽ എങ്ങനെ ചെല്ലുന്നു, അതാണ് ഒരു ആക്ടറിൻ്റെ വിജയം. അപ്പം ശരിക്കുമുള്ള ക്യാരക്ടറും നമ്മുടെ ഫീൽഡും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. കുടുംബത്തിലെല്ലാവർക്കും സുഖം, സുഖമായിട്ടിരിക്കുന്നു. ഓ ശ്രീശ്വേത മഹാലക്ഷ്മി, എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ആക്റ്റീവ് ആവാത്തത്? എന്താണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ? ശരിയാണ്, എനിക്ക് എൻ്റെ ഫോൺ, എൻ്റെ കയ്യിലിരുന്ന ഫോൺ, നമ്മൾ എനിക്ക് 10 വർഷം മുമ്പെടുത്തൊരു സിമ്മാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അഡ്രസ്സൊക്കെ എന്തോ ചേഞ്ച് ആയി, സിമ്മിന് എന്തോ കംപ്ലയിൻ്റ് വന്നു. അങ്ങനെ ഫോൺ ഭയങ്കര കെയർലെസ് ആയിട്ട് യൂസ് ചെയ്തു, അങ്ങനെ ഫോൺ കംപ്ലയിൻ്റ് ആയി. ആ ഫോൺ കിട്ടിയാൽ എല്ലാം മെയിൽ ഐ ഡി വെച്ചിട്ടാണ്, ഇപ്പോഴാണല്ലോ നമ്മൾ ഫോൺ നമ്പർ വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മെയിൽ ഐ ഡി വെച്ചിട്ടായിരുന്നു എനിക്ക് ആ ഫോൺ റിക്കവർ ചെയ്തെടുക്കണമായിരുന്നു. ഏതായാലും മേ ബി ഒരു 3 ഡേയ്സ് അതിനുള്ളിൽ ഇൻസ്റ്റാഗ്രാമിൽ ആക്റ്റീവ് ആകുന്നതാണ്. ജിഷ്ണു ശിവൻ, കിരൺ കല്യാണിയെ കിട്ടുമോ? കിരൺ കല്യാണിയെ കിട്ടുമോ അതിന് ഞങ്ങളെ സമ്മതിക്കണ്ടേ? ഒരിക്കലുമില്ല. ജിഷ്ണു ശിവൻ, താങ്കളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് പോലെ നടക്കട്ടെ. ഹനീഫ പി എം, കലക്ക് മോനെ സീരിയൽ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഷുവർ ഷുവർ, ആതിര രാജ് എല്ലാവരോടും ഞാൻ പറഞ്ഞിരിക്കും. ഇഷാരാജ് സൂപ്പറായിട്ടുണ്ട്, താങ്ക് യു താങ്ക് യു. എത്ര പേരോട് താങ്ക്സ് പറയണമെന്ന് അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. ഒരുപാട് പേരുടെ മെസ്സേജ് സ്കിപ്പായി പോകുന്നുണ്ട്, വേറെ ഒന്നും തോന്നരുത് കേട്ടോ. എന്നാൽ ഒന്നാമത്തെ കാര്യം നെറ്റ് സ്ലോ ആണ്, ഇടയ്ക്ക് നെറ്റ് വരുമ്പം ഭയങ്കരമായിട്ട് മെസ്സേജസൊക്കെ കുറേ പോകുന്നുണ്ട് മുകളിലോട്ട്.
ഞാൻ പടം വരയ്ക്കും. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ ബാലരമയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ പുറകിൽ കളിക്കുടുക്കയുടെയൊക്കെ നമുക്ക് മറ്റേ പ്രൈസിനൊക്കെ വേണ്ടി എഴുതത്തില്ലേ, ചിത്രം വരച്ച് അത് കൊണ്ടുപോയി പോസ്റ്റ് ഓഫീസിൽ ഇട്ടിട്ട് അത് അവിടെ മറ്റേ പ്രൈസ്, അങ്ങനെ എനിക്കൊരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എത്രാം ക്ലാസ്സിലാണ്? മേ ബി 4ാം ക്ലാസ്. യെസ്, 4ാം ക്ലാസ്സിൽ. അന്ന് ഭയങ്കര സെലിബ്രേഷൻ ആണ്. എന്നെ മറ്റേ അസംബ്ലിക്കൊക്കെ എന്നെ വിളിച്ചേർത്തിട്ട് ആ ട്രോഫിയൊക്കെ ബാലരമയുടെ നാട്ടിൽ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. എപ്പോഴെങ്കിലും ഇനി ലൈവ് വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും കാണിക്കും. ഇപ്പം ബാലരമയ മാത്രമല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ടും കോമ്പറ്റീഷനൊക്കെ. എൻ്റെ അച്ഛനൊരു ഡ്രോയിങ് ആർട്ടിസ്റ്റാണ്. ആ അതെ, വിട്ടിരിപ്പുണ്ട്. ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചത് അച്ഛൻ വരച്ച ഫോട്ടോസാണേ, ഞാൻ വരച്ചതല്ലേ. എന്താ ഇത്? ഇതിപ്പം ഫുള്ള് പൂർത്തിയായിട്ടില്ല, ഒന്നും ഫില്ലായിട്ടില്ല. അതിൻ്റെ ഇത് പകുതിക്ക് വരച്ച് വെച്ച് നിർത്തിയതാണ് കേട്ടോ. ഇതൊക്കെ പകുതിക്ക് വരച്ച് നിർത്തിയേക്കുന്നതാണ്. ഇതൊക്കെ അച്ഛൻ്റെ കലാവിരുതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ റൂം കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും. ഇവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഫുള്ള് ഡ്രോയിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെയാണ് ഫുള്ള്. ഇവിടെ ഇതെല്ലാം ഇതെൻ്റെ അച്ഛൻ്റെ റൂമാണ്, ഉണ്ടല്ലോ, ഫുള്ള് ഡ്രോയിങ് ഐറ്റംസ് ആണ്. ഞാൻ വരയ്ക്കില്ല, എൻ്റെ അച്ഛൻ വരയ്ക്കും പടം. എൻ്റെ അച്ഛനാണ് വരയ്ക്കുന്നത്. ഓണമൊക്കെ അടിപൊളി, ഫാമിലിയായിട്ട് എല്ലാവരും, ഫാമിലി, ഫ്രണ്ട്സ്, നേബേഴ്സ് എല്ലാവരുമായിട്ടും ഈ ഓണം കൂടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരവസ്ഥയിൽ അമ്പാടി സുഖമാണ്? സുഖമാണ് മോനെ, സുഖമായിട്ടിരിക്കുന്നോ? കല്യാണിയോട്? ഓ, ഉറപ്പായിട്ടും കല്യാണിയോടും എല്ലാവരോടും ഞാൻ അന്വേഷണം. ഉറപ്പായിട്ടും അവരും എനിക്ക് തോന്നുന്നു, കണ്ട ശ്രീശ്വേത ഇപ്പം എനിക്ക് തോന്നുന്നു ലൈവിൽ ഉണ്ട്. ആള് ഇപ്പം ലൈവ് കണ്ടുകൊണ്ടിരിക്കുക, ഇതുപോലെ അവരും കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ ഈ മെസ്സേജ് നോക്കി അവർ കാണുന്നുണ്ട് കേട്ടോ, അവർ മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ട് ഉറപ്പായിട്ടും. ബിഗ് ബോസിൽ പോകുന്നുണ്ടോ എന്നാണ്? ഉറപ്പായിട്ടും വിളിച്ചാൽ പോകും, ഉറപ്പായിട്ടും ഒരു കോള് വന്നാൽ ഞാൻ പോകും. പടം കൊള്ളാം, സൂപ്പർ. ഞാൻ അച്ഛനടുത്ത് പറഞ്ഞേക്കാം. എനി ഫ്രണ്ട്സു ഇന്ന് ഷൂട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഷൂട്ട് ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെ ഇവിടെ എത്തിയതേ ഉള്ളായിരുന്നു. ഇന്നലെയാണ് എത്തിയത് ഇവിടെ. അപ്പോൾ ഇന്ന് ഫ്രീ ആയിട്ടിരിക്കുന്നു. ഇനി ഡബ്ബിംഗ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക്. ഇനിയുണ്ട്, സ്റ്റാർട്ട് ചെയ്യും ഷൂട്ടിംഗ്. അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് എപ്പോഴാണെന്ന് കൺഫേം ആയിട്ടില്ല. വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേട്ടൻ്റെ വൈഫ്, രണ്ട് കുട്ടികളുണ്ട്. അവർക്ക് ഒരു ചെറിയ വലിയ ഫാമിലിയാണ്. ജിഷ്ണു ശിവൻ പാറക്കുട്ടി അന്വേഷണം. ഓ, ഷുവർ ഷുവർ, ഉറപ്പായിട്ടും പറയാം. പാറക്കുട്ടി ഇപ്പോൾ ഷൂട്ടിലാണ് ശരിക്കും. അവിടെ ഉണ്ട്, കന്യാകുമാരിയിലുണ്ട്. ഞങ്ങൾക്കിപ്പോൾ കന്യാകുമാരിയിലാണ് കേട്ടോ ഷൂട്ട്. നമ്മളുടെ കോവിഡിൻ്റെ പ്രോബ്ലം ഒക്കെ കാരണം നമ്മൾ കന്യാകുമാരിയിലോട്ടായി. അവിടെയാണ് ഇപ്പോൾ ഷൂട്ടൊക്കെ നടക്കുന്നത്. നമുക്കിവിടെ ഔട്ട്ഡോർ ഒന്നും അനുവദിച്ചിട്ടില്ല. അതിൻ്റെ പ്രോട്ടോക്കോളും എല്ലാ രീതിയിലുള്ള പ്രോട്ടോക്കോളും മാനിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഷാജികുമാർ, ഹായ് ഹായ്. കുട്ടു കുട്ടു, ഹായ് ബ്രോ, ഹവ് ആർ യു? സുഖമായിട്ടിരിക്കുന്നതാ. അഞ്ജു മകേഷ്, ഹായ് കല്യാൺ, ഹായ്, ഹലോ അഞ്ജു. സന്തോഷ് മംഗലത്ത്. മൗനരാഗം ഓണം എപ്പി സൂപ്പർ. ഓ, ഓണം എപ്പിസോഡ് എനിക്ക് കാണാൻ പറ്റിയില്ല കേട്ടോ, ഉറപ്പായിട്ടും കാണണം. ഞാൻ പറഞ്ഞില്ല, ഫോണിൻ്റെ കംപ്ലൈൻ്റ് ആണ്, എനിക്ക് ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റിയില്ല. എല്ലാവരും പറഞ്ഞു നല്ല അഭിപ്രായമെന്ന് പറഞ്ഞു. എല്ലാവർക്കും നന്ദി, വളരെ നന്ദിയുണ്ട്. ഷാജി, അബിൻ ഷാജി, എല്ലാവരും സുഖമാണ്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും വീട്ടിലുണ്ട്. നമ്മുടെ കേരളത്തിൽ വീണ്ടും സ്ട്രിക്റ്റ് ആയല്ലോ, അത് കാരണം എല്ലാവരും വീട്ടിലുണ്ട്. കല്യാണ ആർമി സ്റ്റാർട്ട് ആക്കട്ടെ. അച്ചു പോപ്സ് ആക്കിക്കോ. ബിഗ് ബോസ് ഞാൻ വിളിച്ച ഇത് ഏറ്റവും കൂടുതൽ കമൻസ് വരുന്നുണ്ടല്ലോ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം ബിഗ് ബോസിൽ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകണം, എനിക്കതിനുള്ള ഒരു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കതിൽ പിടിച്ച് നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അജയ്കുമാർ, ഹായ് അജയ്കുമാർ. ഈ പേര് വായിക്കുമ്പോൾ ഒരിക്കലും വിചാരിക്കില്ല തലയ്ക്ക് മുതിർന്നവരാവാം, തലയ്ക്ക് ഇളയതാവാം. പക്ഷേ എനിക്ക് ഫോട്ടോ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് പേര് വിളിക്കുന്നത്. തലയ്ക്ക് മുതിർന്നവരായ എല്ലാ ചേട്ടന്മാരും സാറുമാർക്കും എല്ലാവരും ക്ഷമിക്കുക.
കല്യാണിയുടെ വോയിസ് ഉടൻ കേൾക്കാൻ പറ്റുമോ ചേട്ടാ? മേബി, അറിയില്ല. പരമാവധി സംസാരിക്കാതിരിക്കാനുള്ള പരിപാടിയൊക്കെ ഞാനും എൻ്റെ അച്ഛനും അമ്മൂമ്മയൊക്കെ ചെയ്യുന്നുണ്ട്. അത് മുന്നോട്ട് തുടർന്നു കൊണ്ടേയിരിക്കും. കൃഷ്ണപ്രിയ, ഹായ് കല്യാൺ, സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ശാന്തി റോയ്, ഹായ്, ഹായ് ആൻറ്റി. ജിന്നി ബാബു, ഹായ് ഹായ്. അനുജ കൗലത്ത്, ഹായ് ഹായ്, ഹലോ. ദിൽനാർ റിംസ്, ഹായ്. ഇപ്പം നമ്മുടെ ഇപ്പം ഈ സ്റ്റാർ മ്യൂസിക്കൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ ടൈം നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും മൺഡേ ടു ഫ്രൈഡേ 9 to 9:30 ആണ് എപ്പിസോഡ്. അപ്പം ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഓർക്കുക, മറക്കാതെ ടൈം കറക്റ്റായിട്ട് നോക്കി കാണുക. സരിത സാരി, ഹായ് ഹായ് ഹായ്. ബിഗ് ബോസ് ഉറപ്പായിട്ടും പോകണം. ഈ ബിഗ് ബോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ കാര്യമല്ല കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രോളുകയും ആൾക്കാരുടെ ട്രോളൊക്കെ കാണുകയും, പക്ഷേ അവർ അതുപോലൊരു ഫ്ലോറിൽ പിടിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ ഭയങ്കര, എനിക്ക് ഇങ്ങനെ പൊതുവേദികളിൽ പോയി സംസാരിച്ചോ അല്ലാണ്ട് ഒരു ലൈവ് വന്നു, എനിക്ക് ഈ ലൈവ് കാണുമ്പോൾ തന്നെ അറിയാം, തീർച്ചയായിട്ടും അറിയാം ലൈവിലൊന്നും വന്ന് അത്ര പരിചയമില്ലാത്ത കൂട്ടത്തിലാണെന്നറിയാം. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അതിൽ പോകണമെങ്കിൽ ഭയങ്കര എല്ലാ രീതിയിലും എല്ലാം അറിഞ്ഞിരിക്കണം സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻസൈറ്റി പാടില്ല, ഷൈ പാടില്ല, ഷൈനെസ് പാടില്ല. കുറച്ച് പ്രിപ്പയർ ആവണം അതിന്. ഇപ്പം ഈ കുറച്ച് പ്രിപ്പയർ ആയാലും അതിന് പോകാൻ പറ്റൂ, കൺഫേം. ഹരിപ്പാട് വരില്ല, ഹരിപ്പാട് വരും. പിന്നെ ഹരിപ്പാട് വന്നിട്ടുണ്ടായിരുന്നല്ലോ, കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിലാണ് തിരിച്ചു വന്നത്. കഴിഞ്ഞ ഒരു 2 ആഴ്ച, അതെ, ഓണം കഴിഞ്ഞു ഒരു 5 ദിവസം കൂടെ അവിടെ നിന്നു. അയ്യോ, ഇടയ്ക്കൊന്ന് കട്ടായി പോയായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ നെറ്റ്വർക്കിന് നല്ല പ്രോബ്ലം ഉണ്ട്. എല്ലാ സീരിയലും നന്നായിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു റിയ അമ്മീന. ഒരു ഹായ് തരുമോ? ഹായ് റിയ, ഹായ്. സന്തോഷ് മംഗലത്ത്, എബൂട്ട് കല്യാണി ചേച്ചി. കല്യാണി ആക്ച്വലി, കല്യാണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പം എൻ്റെ ചേച്ചിയെ പോലെ തന്നെയാണ്. കാരണം നമുക്ക് തമ്മിലൊരു കെമിസ്ട്രി ഉണ്ട്. നമ്മൾ അഭിനയിച്ച് നമുക്കൊരു ചേച്ചിയുടെ ഒരു സ്ഥാനം, അല്ലാണ്ട് തന്നെ അവൾ റിയൽ ലൈഫിൽ എനിക്ക് ഒരു അനിയൻ്റെ സ്ഥാനം എനിക്ക് തരുന്നുണ്ട്, കെയറിങ് ഉണ്ട്. അതുകൊണ്ട് കല്യാണി അടിപൊളിയാണ്, അത്രയേ ഉള്ളൂ. അജയ്കുമാർ, ലൈവ് ഇഷ്ടപ്പെട്ടു. അയ്യോ സന്തോഷം. പേടിയുണ്ട്, നല്ല പേടിയുണ്ട്. അയ്യോ, ആരെയും മൈൻഡ് ചെയ്യാതിരിക്കുന്നതല്ല, എല്ലാവരെയും മൈൻഡ് ചെയ്യുന്നുണ്ട്. പ്രിയ ഹായ്. നവനിരാഗത്തിൽ ചേട്ടൻ്റെ വോയിസ് ചേട്ടൻ തന്നെ. അതെ അതെ അതെ, ഞാൻ തന്നെയാണ് ഡബ്ബിങ്. ഡബ്ബിങ് എനിക്ക് നേരത്തെ അറിയില്ല കേട്ടോ. ഞാനങ്ങനെ നേരത്തെ ഡബ്ബ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2014 കാലഘട്ടത്തിൽ ഈ ബാലഗണപതി എന്ന് പറഞ്ഞൊരു സീരിയൽ, അതിനകത്ത് ഞാൻ ഡബ്ബി ഫസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് ഞാൻ ഡബ്ബ് ചെയ്തിട്ടില്ല. ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു, എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. മനു എന്ന് പറഞ്ഞിട്ടൊരു ഡയറക്ടറുണ്ട്, സാറിപ്പോൾ ഒരു മൂവി ചെയ്തുകൊണ്ടിരിക്കുക. ആ സാറായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് മൗനരാഗം സീരിയൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഡബ്ബിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പം വേറൊരാളെയാണ് ഏൽപ്പിച്ചത്. അപ്പം സാറ് പറഞ്ഞു, നിനക്ക് ചെയ്യാൻ പറ്റുമോ, നിൻ്റെ വോയിസ് വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണെന്നല്ല, വലിയ കുഴപ്പമൊന്നുമില്ല, നിനക്ക് വേണമെന്ന് വെച്ചാൽ ഡബ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്കാം, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് അന്ന് ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോയി ഞാൻ ഡബ് ചെയ്തു. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം എനിക്ക് പറ്റുമോ. ഇപ്പം പക്കയായിട്ട് വരുന്നു, ഡബ്ബിങ് ചെറിയ കാര്യമല്ല, ഭയങ്കര പാടുള്ളൊരു കാര്യമാണ്. ഭയങ്കര ഒരു ആക്ടിംഗ് എന്ന് പറയുന്നതിനകത്ത് ഒരു ആക്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഡബ്ബിങ്ങാണ്. ആക്ടിങ് എത്ര നന്നായിട്ട് ചെയ്താലും ഡബ്ബിങ് മോശമായി കഴിഞ്ഞാൽ അത് പോയി, കംപ്ലീറ്റും പോയി. ആക്ടിങ് ശകലം മോശമായ ഡബ്ബിങ് നല്ലതാണെങ്കിൽ ചിലപ്പോൾ പിടിച്ചിരിക്കും. ബാലഗണപതിയിൽ മക്കു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ഈ ഗണപതിയുടെ കയ്യിൽ നിന്ന് എപ്പോഴും പണി വാങ്ങിക്കുന്നൊരു, അതിനകത്തും വില്ലനായിരുന്നു. ഉയരങ്ങളിലെത്തുമ്പോഴും തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ഉറപ്പായിട്ടും, അതങ്ങനെ തന്നെ ഉള്ളൂ. ജയകുമാർ, സൗണ്ട് സൂപ്പറാണല്ലോ. താങ്ക് യു, താങ്ക് യു. എൻ്റെ അമ്മയ്ക്കൊരു ഹായ് കൊടുക്കുമോ? സുനിതാമ്മ, ഹായ് സുനിതാമ്മ. സന്തോഷം സീരിയൽ കാണുന്നുണ്ടല്ലേ, വളരെ സന്തോഷം. സപ്പോർട്ട് ചെയ്യുക, ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ഇത് നിങ്ങളുടെ ദിവസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ സീരിയൽ കാണുന്നവർ, സ്ഥിരം പ്രേക്ഷകരുടെ ദിവസമാണ്, കാരണം 400-ാമത്തെ എപ്പിസോഡ് ഇതുവരെ
നല്ല രീതിക്ക് തന്നെ നല്ല വിജയകരമായി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്. സന്തോഷ് മംഗലത്ത് ആക്ടിങ് സൂപ്പർ, താങ്ക് യു. ആ കാർത്തിക് ചേട്ടൻ, നിങ്ങളുടെ ബൈജു ബൈജു ക്യാരക്ടർ വേണ്ടി ഇപ്പം ബൈജു ക്യാരക്ടർ വന്നിട്ടുണ്ട്, ലൈനി വന്നിട്ടുണ്ട്. ഹായ് കാർത്തിക് ചേട്ടാ, ഷൂട്ട് കഴിഞ്ഞോ? കാർത്തിക് ചേട്ടൻ ഷൂട്ടിലായിരുന്നു. എൻ്റെ പൊന്നി ചേട്ടാ, കാർത്തിക് ചേട്ടൻ പറഞ്ഞു കേട്ടോ, ബൈജു ചേട്ടൻ ഇവിടെ മനുഷ്യ ഞാൻ പൈസ കൊടുത്ത് നിർത്തിയേക്കുന്നതെന്ന് വിചാരിക്കും ഇവരെല്ലാവരും, ഞാൻ പൊളിയാണെന്ന്. ആര്യ ശംഭു, സുഖമല്ലേ കല്യാണം? അതെ അതെ, സുഖമായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ലൈവ് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒരുപാട് പേർക്ക് എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. സീരിയസ്ലി എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പ്രശ്നമാണ്, നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലമാണ്, വേറൊന്നും വിചാരിക്കരുത്. എല്ലാവരും ദേ ശ്വേത പറയാ, എല്ലാവരും എൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ കമൻസ് എല്ലാം, ഞാൻ മാത്രമല്ല ഇത് കാണുന്നത്, അവർ ഈ സ്ക്രീനിലില്ലെന്നേ ഉള്ളൂ. ഇത് ഈ പറയുന്ന ശ്വേത, കല്യാണി, കിരൺ, ബൈജു ഇവരെല്ലാവരും ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരോട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും തുറന്നു പറയാം. ശ്രീശേദ, ആ എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങൾ പൊളിയാണ്. ഇതൊക്കെ ഞാൻ കുറച്ച് മുമ്പേ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു. ഇനി ആരും കമൻ്റ് ഇട്ടില്ലെങ്കിൽ നിങ്ങളെങ്കിലും ഇതൊക്കെ എങ്ങനെയൊന്ന് ചെറുതായിട്ടൊക്കെ പൊക്കി അടിച്ച് വിട്ടേക്കണമെന്ന് കേട്ടോ, വേറൊന്നും വിചാരിക്കരുത്. ഹായ് സോണി, വിക്രമിനോട് ഇൻസ്റ്റയിലൊക്കെ ആവാൻ പറയൂ. അയ്യോ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിനെ എനിക്ക് ശരിക്കും ബാധിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരും, ലൊക്കേഷനിലുള്ള എല്ലാവരും എൻ്റെ ഫോൺ പോയി, ഞാൻ കുറച്ച് നാൾ ഇൻസ്റ്റയിൽ കയറായിരുന്നപ്പോഴത്തേക്കും എൻ്റെ കൂട്ടത്തിൽ നിന്ന് ഈ പറയുന്ന ശ്വേത ആയിക്കോട്ടെ, നലീഫ് ആയിക്കോട്ടെ, അവരും പറഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ കയറി, നീ ഇപ്പം ആക്റ്റീവായിട്ടിരുന്ന് കഴിഞ്ഞാൽ നിനക്കല്ലേ അതിൻ്റെ പോയിട്ട്. ശരിയാണ്, 3 ദിവസം അതിനുള്ളിൽ തിരിച്ചു വന്നിരിക്കും. അതുപോലത്തെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി, അതാ പറ്റിപ്പോയത്. ഒരുപാട് കോണ്ടാക്ട്സ് നഷ്ടപ്പെട്ടു. ഒരു ഫോൺ പോയി കഴിയുമ്പോഴേ അല്ലേ, പാസ്പോർട്ട് പോകുന്നാലും പിന്നെ കുഴപ്പമില്ല, ഒരു ഫോൺ പോയാൽ തീർന്നു. കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ, ഇത് ഇയാളുടെ പേര് നോക്കട്ടെ, അത് എനിക്കിട്ടൊന്ന് കൊണ്ടു. ലില്ലി, അതെങ്ങനെ കാർമുകിൽ വർണ്ണൻ? അത് എൻ്റെ ഒരു പഴയ ഒരു പാട്ടായിരുന്നു കേട്ടോ, അത് ലീക്കായതായിരുന്നു. ലീക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ട് കളിച്ചൊരു വീഡിയോ. ശരിയാ, ഞാനൊരു ചുമ്മാ വീട്ടിലിരുന്ന് പാടുന്നൊരു വീഡിയോ. ദൈവമേ, അത് ആരുടെ കയ്യിലും കിട്ടാതിരിക്കട്ടെ. ആ എൻ്റെ ഫ്രണ്ട് ആരുമാണ് അത് അപ്ലോഡ് ചെയ്തത്, അവനോട് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. മീന, മീന സൂപ്പറാണ് കേട്ടോ, താങ്ക് യു താങ്ക് യു. ഇൻസ്റ്റാഗ്രാമിലുണ്ടോ ചേട്ടാ? ഉണ്ടോ, ഇൻസ്റ്റാഗ്രാമിലുണ്ട്. കല്യാൺ ഖന്ന എന്ന് തന്നെ പേര് നോക്കിയാൽ അത് അടിച്ചു കഴിയുമ്പം എനിക്ക് തോന്നുന്നു മേ ബി ഫസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ പേരങ്ങനെ ഇൻസ്റ്റയിൽ ഞാൻ നോക്കിയിട്ട് അധികം ആർക്കും ഇല്ലാത്തത് കൊണ്ട് കിട്ടും. അച്ചു പോപ്സ്, അച്ചു പോപ്സ് സിംഗിളാണോ? അതൊക്കെ സീക്രട്ടാണ്. പൊടിമീശ സോങ് ഒന്ന് പാടുമോ ശ്വേത? ശ്വേത ആയതുകൊണ്ട് വരും കേട്ടോ ലൈവിൽ, ഉറപ്പായിട്ടും വരും. നിങ്ങൾ മിസ് ചെയ്യാതെ അപ്പങ്ങളം പാടും, അങ്ങനെയുള്ള കുറെ പാട്ടുണ്ട്, അവളോട് പാടാൻ പറയണം, അവള് നന്നായിട്ട് പാടും. വാക്സിൻ എടുത്തു, വാക്സിൻ എടുത്തു, ഇനി ഒരെണ്ണം കൂടെ എടുക്കാനുണ്ട്. അല്ല, വാക്സിൻ ഒന്നേ എടുത്തിട്ടുള്ളൂ, ഇനി സെക്കൻഡ് എടുക്കാൻ പോകുന്നു. അതിൻ്റെ ടൈം ആയിട്ടില്ല, മേ ബി എനിക്ക് തോന്നുന്നു ഒരു 15 15 ഡേയ്സ്ക്കുള്ള എടുക്കും. പ്രകാശൻ, പിന്നെ ബാലാജി ചേട്ടൻ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീരിയലിൽ ഈ ഒരു വർക്ക് ചെയ്യുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ബാലാജി ചേട്ടൻ, സേതുലക്ഷ്മി അമ്മ, എൻ്റെ അമ്മുമ്മയായിട്ട് അഭിനയിക്കുന്ന ഒരു ബീന ചേച്ചി, ഇങ്ങനെയുള്ള വലിയ വലിയ ആർട്ടിസ്റ്റിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കുക എന്നൊക്കെ പറയുന്നത് ഇതിന് മുമ്പൊക്കെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, ഒരു ഒരു ഡ്രീമായിരുന്നു. അങ്ങനെ ഇപ്പോൾ അവരുടെ കൂടെയൊക്കെ നിന്ന് അഭിനയിക്കുക, അതുപോലെ തന്നെ ബാലാജി ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് ആക്ടിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ, നമ്മളെ
നന്നായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും, നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അതുപോലെ തന്നെ സേതു അമ്മയും, രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ്. ജിഷ്ണു ശിവൻ ഫോളോ ചെയ്തോട്ടെ? അയ്യോ തീർച്ചയായിട്ടും ഫോളോ ചെയ്തോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാവോ? അപ്പം ഇത്രയും നേരം ലൈവിൽ ഇപ്പോൾ ഒരുപാട് പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്, അവർക്കും കൂടെ പറയാം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, ഞങ്ങളുടെ 400-ാമത്തെ എപ്പിസോഡാണ്, സെലിബ്രേഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ വീട്ടിലാണ്, ഷൂട്ട് കഴിഞ്ഞ് ഇങ്ങ് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് നിങ്ങൾക്കാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഇപ്പം ലൈവിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, അവർക്കിത് അറിയില്ല, അതുകൊണ്ടാണ്. ആ നിങ്ങളുടെ ദുഷ്ടകഥാപാത്രമായ സരയു ദേണ്ടി ഇപ്പം ലൈനിലുണ്ട്, ചേട്ട എന്ന് വിളിച്ചേക്കുന്നു. പൂജ താങ്ക് യു, ആര്യ ശംഭു നിങ്ങൾ സൂപ്പറാണ്, താങ്ക് യു താങ്ക് യു. കാർത്തിക് പ്രസാദ്, ചേട്ടൻ ഇന്ന് അമ്പലത്തിൽ പോയോന്നോ? ഇല്ലില്ല, ഇന്ന് പോയില്ല കേട്ടോ, നാളെ പോകണം. നാളെ രാവിലെ എന്തായിരുന്നു അതിൻ്റെ പേര്? ആ രാവിലെ നട തുറക്കുമ്പം അതിനെന്തൊരു പേര് പറയാം. കാർത്തിക് ചേട്ടാ, കാർത്തിക് ചേട്ടൻ അറിയാമല്ലോ. ആ അത് തൊഴാൻ പോകണം. നിർമാല്യം നിർമാല്യം, യെസ് നിർമാല്യം. സ്മിത ഹായ്, ശ്വേത ചിരിക്കുന്നു, എന്തിനാണെന്ന് അറിയില്ല. പ്രതീക്ഷ പാട്ട് പാടി. അയ്യോ പ്രതീക്ഷ, നീ എന്നെ പാടിപ്പിച്ചിടത്തോളം മതി. പ്രതീക്ഷ നല്ലൊരു ഗായികയാണ് കേട്ടോ, നമ്മുടെ സരീവ് ക്യാരക്ടർ നല്ലൊരു ഗായികയാണ് അത്. പക്ഷെ അവൾ പുറത്ത് പറയില്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ലൈവ് വരുമ്പോൾ അവളെ കൊണ്ട് പാടിപ്പിക്കണം. ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ആ കലാകാരിയെ നിങ്ങൾ ഉണർത്തണം. അജയകുമാർ സാർ കുറേ നേരമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്, അദ്ദേഹം ആദ്യം തൊട്ടേ മെസ്സേജ് അയക്കുന്നുണ്ട്, വളരെ സന്തോഷം. സാറിൻ്റെ വീട് എവിടെയാ? അരുൺ ചെറിയാൻ കണ്ണൂർ, ഹായ് ഹായ്. അബി അഭിരാമി ഹായ്. സിനിമയിലൊന്നും നോക്കുന്നില്ലേ? നമുക്ക് ഈ പ്രൊജക്റ്റിനോടുള്ള കമ്മിറ്റ്മെൻറ്സ് ഉണ്ട്, നമുക്കത് കാരണം സിനിമയെ നോക്കി കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. ട്രൈ ചെയ്യണം, അങ്ങോട്ട് ട്രൈ ചെയ്തേ പറ്റൂ. ഓഡിഷനൊക്കെ പോയി അറ്റൻഡ് ചെയ്യണം, നമ്മളിതിനു വേണ്ടി കുറച്ച് നടക്കണം. അപ്പോൾ അതിനുള്ള ടൈം ഈ ഒരു പ്രൊജക്റ്റിനൂടെ കൂടെ നടക്കില്ല. അപ്പം ഇതിന് ഏകദേശമൊക്കെ ഒരു ആകുമ്പോഴത്തേക്കും ട്രൈ ചെയ്യും, എന്താണേലും ഡ്രീം അതാണല്ലോ. ഷാഹിദ് ഖാൻ ഹലോ. മീന നന്ദഗോപൻ, നലീഫ് കല്യാണി സോണി, നലീഫ് കല്യാണി സോണി സൂപ്പർ. ഇതെല്ലാം അവർ കേട്ടോണ്ടിരിപ്പുണ്ട് കേട്ടോ, എല്ലാവരും ഒരു ക്രൂ ആയിട്ട് ഇത് കണ്ടോണ്ടിരിക്കുകയാണ് ഈ ലൈവ്. ഓ ഷുവർ ഷുവർ ഷുവർ, നലീഫിക്കയോട് അന്വേഷണം പറഞ്ഞിരിക്കും. നലീഫിക്ക ഇത് കാണുന്നുണ്ട്, നിങ്ങൾ തന്നെ നലീഫിക്കാന്ന് തന്നെ വിളിച്ചു, ഇതെല്ലാം കാണുന്നുണ്ട്. അലീന അനിൽകുമാർ, ഹായ് ചേട്ടാ, ഹായ് ഹായ് അലീന. വർഗീസ് ചാക്കോ ഹായ്. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? കഴിക്കാൻ ടൈം ആയില്ല അല്ലേ? ശരിയാ, എത്രയായാലേ ആയുള്ളൂ, ആരും കഴിക്കാനുള്ള ടൈമൊന്നും ആയില്ലെന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും മറക്കണ്ട കേട്ടോ, മൺഡേ ടു ഫ്രൈഡേ. വീണ്ടും വീണ്ടും ഞാൻ പറഞ്ഞില്ലേ, ജോയിൻ ചെയ്യുന്ന ഒരുപാട് പേര് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. മൺഡേ ടു ഫ്രൈഡേ ആക്കിയിട്ടുണ്ട്, സ്റ്റാർ മ്യൂസിക്കിൻ്റെ പ്രോഗ്രാം കാരണമാണ് മൺഡേ ടു ഫ്രൈഡേ നമ്മളുടെ എപ്പിസോഡ് ആക്കിയിരിക്കുന്നത്. എല്ലാവരും മറക്കാതെ കാണണം, ടൈമിന് ചെറിയൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. കല്യാണിൻ്റെ ഫാന അജയകുമാർ സാർ, താങ്ക് യു സോ മച്ച്. ശരിക്കും പേര് കല്യാൺ ഖന്ന എന്ന് തന്നെ കേട്ടോ, ഒരുപാട് പേര് ഇത് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഉള്ള പേരാണത്, പേഴ്സ് ഇല്ല, അല്ലെങ്കിൽ പേഴ്സ് എവിടെയോ എൻ്റെ റൂമിലാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഞാൻ ഐ ഡി കാർഡ് കാണിച്ചതായിരുന്നു. ജാങ്കോസ് സർ,
എന്താണ് ബ്രോ നമ്മളുടെ കമന്റ് വായിക്കാത്തത്? ജാടയാണോ? ഒയ്യോ, അങ്ങനൊന്നും ഒരിക്കലും പറയല്ലേ. ജാട കൊണ്ടൊന്നും അല്ല, ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അത് ഇടയ്ക്ക് ചിലപ്പം സ്കിപ്പാകുന്നുകൊണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെറ്റ്വർക്കിന്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. പ്രതീക്ഷ എന്റെ ഫാനാണെന്നാണ് കേട്ടോ പറയുന്നത്. ഞാനും നിന്റെ ഫാനാണ് കേട്ടോ പ്രതീക്ഷ. എല്ലാവർക്കും അറിയാലോ സരയു, സരയു ക്യാരക്ടർ. നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളത് അവളോടായിരിക്കാം, ആ ഒരു ക്യാരക്ടറിനോടായിരിക്കാം. കാരണം എനിക്കൊക്കെ ഇച്ചിരി കുറച്ചെങ്കിലും മനസാക്ഷിയുണ്ട്. ചേട്ടാ ഉറപ്പായിട്ടും കണ്ടിരിക്കും, കാണണം, ഉറപ്പായിട്ടും കാണണം. ശ്രീശ്വേത, ശ്രീശേത, എനിക്ക് തോന്നുന്നു പ്രതീക്ഷ ശ്രീശേത ഒരുമിച്ചായിരിക്കും കേട്ടോ ഇരിക്കുന്നത്. ശ്രീശേത, കാർത്തിക് ചേട്ടൻ, ഇവരെല്ലാവരും ഒരുമിച്ചിരിപ്പുണ്ട്. എല്ലാവരും കൂടെ കണക്ട് ചെയ്തിട്ടാണ് ഇതിനകത്ത് മെസ്സേജ് അയക്കുന്നത്. കല്യാൺ ചേട്ടാ, ആലോക്, ആലോക് പ്രസാദ്, കല്യാൺ ചേട്ടാ, താങ്ക് യു, താങ്ക് യു ഒരുപാട്. എല്ലാവരും ഇങ്ങനെ എന്ത് പറയാനാണ്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ളൊരു കമൻസാണ് വരുന്നത്. എനിക്ക് താങ്ക്സ് താങ്ക്സ് പറഞ്ഞ് ഞാൻ മടുത്ത്. സ്റ്റാർ മാജിക്കിൽ അടുത്ത തവണ ഇതുവരെയും കൺഫേം ആയിട്ടില്ല ആരൊക്കെയാണെന്ന്. മേ ബി ചിലപ്പം ഞാൻ കാണും, ചിലപ്പോൾ കാണില്ല. ചിലപ്പം പുതിയതായിട്ട് ആരെങ്കിലും ആയിരിക്കും. ഒരുപാട് പേര് നമ്മളുടെ ഇതിനകത്തും പോകാനുണ്ടല്ലോ സ്റ്റാർ മ്യൂസിക്കിലേക്ക്. സോണി ചേച്ചി കൊണ്ടുവന്നുണ്ട്, എല്ലാവരും ലൈവിൽ തന്നെ ഉണ്ട്. നമ്മുടെ ആർട്ടിസ്റ്റ് എല്ലാവരും ലൈവിൽ തന്നെ ഉണ്ട്. അനുപമ ടി, ഹായ് കല്യാൺ ചേട്ടാ, ഹായ് അനുപമ. മെറ്റി ഒന്നും ഒന്നും മിണ്ടും എന്നും മിണ്ടും. ഹലോ പ്രസാദ്, മൗനരാഗം സൂപ്പർ സീരിയൽ, താങ്ക് യു സാർ, താങ്ക് യു. സ്റ്റാർ, ഓക്കെ ഓക്കെ ഓക്കെ, മാറിപ്പോയി. സ്റ്റാർ മ്യൂസിക്കും സ്റ്റാർ മാജിക്കും കൂടെ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോകും കേട്ടോ, സോറി, ക്ഷമിക്കുക. ഉറപ്പായിട്ടും സ്റ്റാർ മ്യൂസിക്കിൽ ഉറപ്പായിട്ടും വിളിച്ചാൽ ഉറപ്പായിട്ടും വന്നിരിക്കും, ഉറപ്പായിട്ടും വരും. നല്ല പ്രോഗ്രാം അല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടം. പ്രതീക്ഷ ഡാ, എന്തുവാടി പറ. ഓക്കെ, ഒന്ന് തെറ്റിപ്പോയി, ക്ഷമിക്കൂ. അവിടെ കൂട്ടത്തോടെ എന്നെ, ആർട്ടിസ്റ്റ് എല്ലാം കൂടെ കൂട്ടത്തോടെ എന്നെ ആക്രമിക്കുന്നു. സൂപ്പർ ആക്ടിങ് ആണ്, താങ്ക് യു, താങ്ക് യു. ഉറപ്പായിട്ടും നമ്മൾ അങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുവാണെങ്കിൽ സോണി, ഞാൻ, എല്ലാവരും വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വന്നിരിക്കും. സ്റ്റാർ മ്യൂസിക് വന്നിരിക്കും. ഞാൻ ഒരു വട്ടം പോയതാണ് കേട്ടോ പ്രോഗ്രാമിന്. കല്യാൺ ചേട്ടാ ഇനിയും ലൈവ് തരണേന്ന്. ഓ, അതെനിക്ക് കേട്ടാൽ മതി, ഉറപ്പായിട്ടും വന്നിരിക്കും, ഷുവർ. അത് തന്നെ നമ്മുടെ സരയു നമ്മുടെ പ്രതീക്ഷ പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഇപ്പം ലൈവിൽ നിൽക്കുന്ന എല്ലാവരോടും ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പ്രതീക്ഷയ്ക്ക് ഒരു ഹായ് കൊടുക്കണേ. താങ്ക് യു കല്യാണി ചേച്ചിയുടെ, കറക്റ്റ് കല്യാണി ചേച്ചിയുടെ, അലീന കല്യാണി ചേച്ചിയുടെ കറക്റ്റ് നെയിമാണോ ചോദിച്ചത്? കല്യാണിയുടെ ശരിക്കുള്ള പേരും ഐശ്വര്യ എന്നാണ്. കേട്ടിട്ടില്ലേ, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടല്ലോ, ഐശ്വര്യ റാംസായി. ജയാ ബാസ്, ഹായ് ഹായ്, ഹലോ. ഓക്കെ ഓക്കെ, ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മൗനരാഗത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവ് അല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ നമ്മുടെ നലീഫിനെ പറ്റി എന്താണ് അഭിപ്രായം? നലീഫിൻ്റെ ഒരുപാട് ഫാൻസ് ഉണ്ട് കേട്ടോ, എനിക്ക്, ഞാൻ കുറേ മെസ്സേജ് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നലീഫിനെ പറ്റിയുള്ള അഭിപ്രായം പറയൂ. അവൻ ഇത് കാണുന്നുണ്ട്, അത് നിങ്ങൾ മറക്കരുത്.
ആൻഡ് ഷെഫ് ഹാൻസം ബോയ്, താങ്ക് യു. ജാങ്കോ സാർ കുറച്ച് മുമ്പേ പറഞ്ഞിരുന്നു എനിക്ക് ലൈനുണ്ടോ, പക്ഷേ എനിക്ക് 10-20 ഉണ്ടെന്ന്. എന്താണ് ബ്രോ ഇത്? ശ്രീശ്വേതയെ പറ്റി പറയാം. ശ്രീശ്വേത ഒരു എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് ആള്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആള് നല്ല കെയറിംഗ് ആണ്, എന്താ പറയുക, നല്ല സപ്പോർട്ടിംഗ് ആണ് കേട്ടോ. നമുക്ക് അഭിനയിക്കുമ്പോഴായിക്കോട്ടെ, ഞാനല്ലേ ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റിൽ നിന്ന് സംസാരിക്കുന്നത്, ഞാനാണ് ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റിൽ നിന്ന് ആക്ട് ചെയ്യുന്നതും. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇങ്ങോട്ടൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ചു കൊടുക്കും. അപ്പം അതുപോലെ തന്നെ നല്ല സപ്പോർട്ടീവ് ആണ്, നല്ല ആക്ടിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നല്ലൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു നല്ല ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് ശ്രീശ്വേത. നലീഫ് ചേട്ടാ സൂപ്പറാണെന്ന് നലീഫിന് കുറേ കമൻസ് വരുന്നുണ്ട്. അശ്വതി രാഹുൽ ഹായ്. പ്രതീക്ഷയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. പ്രതീക്ഷ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മുടെ സരീവ ക്യാരക്ടർ. പ്രതീക്ഷ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും അറിയുന്നതിനൊക്കെ മുന്നേ കുറേ, എനിക്ക് തോന്നുന്നു മേ ബി എനിക്ക് തോന്നുന്നു ഒരു 2015-2016 തോന്നുന്നു, അന്നാണ് ഞാൻ അവളെ പരിചയപ്പെടുന്നത്. എൻ്റെ അമ്മ ഒരു ആർട്ടിസ്റ്റാണ്, അപ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ അഭിനയിച്ചതാണ്, അമ്മയുടെ മരുമോളായിട്ട് അഭിനയിച്ചതാണ്. പിന്നെ പ്രതീക്ഷയെപ്പറ്റി പറയാനെന്താണ്, എനിക്ക് അവളുമായിട്ട് നല്ല ഇതിനു മുമ്പും ഒരുപാട്, എനിക്ക് ഏറ്റവും കൂടുതൽ പരിചയം പ്രതീക്ഷയാണ് ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അവള് കുറച്ച് ലേറ്റായിട്ടാണ് വന്നതെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ടാണ് വന്നത്. അതുപോലെ തന്നെ വീട്ടുകാര്യങ്ങളായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും, നമ്മളുടെ ഫാമിലിയെപ്പറ്റി, അവരുടെ ഫാമിലിയെപ്പറ്റി, എൻ്റെ ഫാമിലിയെപ്പറ്റി, നല്ല ഫാമിലിയായിട്ട് ലിങ്കുണ്ട് പ്രതീക്ഷയ്ക്ക്. അത് തന്നെയല്ല, നമ്മുടെ നാട്ടുകാരിയാണ്, പത്തനംതിട്ടക്കാരിയാണ് പ്രതീക്ഷ. പത്തനംതിട്ടക്കാരിയാണ്, ഞാനും പത്തനംതിട്ടക്കാരനാണ്. എൻ്റെ ശരിക്കുള്ള വീട് ചെങ്ങന്നൂരായിരുന്നു, ഞാൻ അവിടെയാണ് 3-ാം ക്ലാസ് വരെ പഠിച്ചത്. അച്ഛൻ്റെ ജോലിയുടെ ഭാഗമായിട്ടാണ് ഹരിപ്പാട് വന്നത്. ഞാനൊരു ചിത്രകാരനല്ലെന്ന് സോണി ചേച്ചി അറിയുമോന്ന്? അയ്യോ, അറിഞ്ഞാൽ പോയില്ലേ, കംപ്ലീറ്റും പോയില്ലേ. പിന്നെ വിക്രത്തിനെ ഒരു ഭിത്തിയിൽ ഫോട്ടോ വെച്ച് മാലയിട്ട് തൂക്കി ഒരു ചന്ദനത്തിരിയും കൂടെ വെച്ച് കത്തിക്കാം. പ്രദീപ് കുമാർ ഹായ്. ഹായ് പ്രദീപ് കുമാർ. അശോക് പ്രസാദ് ഹായ്. സമീർ ഷെമി ഹായ്. ഹായ് പൂജ കൊച്ചു. ഞാനും ചെങ്ങന്നൂരാണോ വീട്? ഓക്കെ, എൻ്റെ വീട് ചെങ്ങന്നൂർ മുളക്കുഴയായിരുന്നു. അറിയുമോ, ലൊക്കേഷൻ അടിപൊളിയാണോന്ന്? സൂപ്പറാണ്. കന്യാകുമാരിയിലുള്ള ലൊക്കേഷനല്ലേ, നമ്മളവിടെ നിന്നാൽ നമുക്ക് വിവേകാനന്ദപ്പാറ കാണാം, തിരുവള്ളൂരിൻ്റെ സ്റ്റാച്യു കാണാം, നമ്മുടെ കൺവെട്ടത്താണെല്ലാം. സൂപ്പർ അടിപൊളി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കന്യാകുമാരി. മേ ബി ഞാനങ്ങാണ്ട് എനിക്ക് തോന്നുന്നു അതെ അതെ, ഫോർത്ത് സ്റ്റാൻഡേർഡിലങ്ങാണ്ട് ഞാനൊരു ടൂറിന് വന്നതാണ് കന്യാകുമാരിയിൽ, അല്ലാണ്ട് വന്നിട്ടില്ല. അടിപൊളി ലൈഫാണ് കന്യാകുമാരി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വർഷങ്ങൾക്ക് ശേഷം പോയപ്പം പഴയ കാര്യങ്ങൾ, ഞാൻ അവിടെ പോയപ്പം പോയ സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി കണ്ടു, അന്ന് കൊച്ചിലെ പോയ സ്ഥലങ്ങളൊക്കെ പോയി കണ്ടു. ഭയങ്കര മാറ്റമാണ് കേട്ടോ, അയ്യോ മൊത്തത്തിൽ മാറിപ്പോയിട്ടുണ്ട് കന്യാകുമാരി. ജാങ്കോ സാർ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? കാർത്തിക് ചേട്ടനെയാണോ? കാർത്തിക് ചേട്ടൻ ജാങ്കോ എന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ ഒരാള്. അതെ, നിങ്ങൾ എല്ലാവരുടെയും കാര്യം ഞാൻ പറയട്ടെ, ശ്രീ ശ്വേത ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ ഇനിയുള്ള എപ്പിസോഡ്സ്. അത് ഒരിക്കലും മറക്കാതെ കാണണം, മറക്കാതെ നിങ്ങൾ കണ്ടിരിക്കണം. കാരണം നിങ്ങൾക്ക് അത് കാണാനുമുണ്ട്, ചിരിക്കാനുണ്ട്, കരയാനുണ്ട്. സെൻറ്റിമെൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര ഡ്രാമാറ്റിക്കലി ചിരിക്കാനും എല്ലാം, നിങ്ങൾക്ക് എല്ലാ രീതിയിലും നല്ല രീതിക്ക് എല്ലാ കണ്ടൻറ്റും അടങ്ങിയ എപ്പിസോഡായിരിക്കും ഇനിയും വരാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കും. അതുകൊണ്ട് ഞാൻ ധൈര്യപൂർവ്വം ഞാൻ പറയുന്നത് നിങ്ങൾ കാണണം, തീർച്ചയായിട്ടും കാണണം. നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും, ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഭയങ്കരമായിട്ട്. കല്യാണി ചേച്ചി ഈ പറയുന്ന നലീഫിക്കെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ
അതിൻ്റെ ആ സ്നേഹത്തിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടോ, അപ്പം അവരോട് അത്രത്തോളം സ്നേഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇനിയുള്ള എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഉടനെ തന്നെ ഷൂട്ടിംഗ് കേരള, അത് നമുക്ക് ഈ കോവിഡിൻ്റെ കാര്യം നമ്മൾ അറിയത്തില്ല, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല, അതനുസരിച്ചിട്ട് നമുക്ക് പെർമിഷനും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഷൂട്ട് നടത്തുന്നത്. അതൊക്കെ നമ്മുടെ സാർ, ഞങ്ങളുടെ പ്രൊഡ്യൂസർ സാർ ഞങ്ങളെ അതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതുപോലെ കെയർ ചെയ്തിട്ടാണ് നമ്മളെ അവിടെ നമുക്കൊരു ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതുവരെ ഒരു ഒരു ബുദ്ധിമുട്ടോ ഒരു കാര്യങ്ങളോ നമുക്കുണ്ടായിട്ടില്ല. ആക്സിഡൻ്റ് ആവുന്നത് വിക്രമിനാണോ? ആണോ? നടൻ സുധീറിൻ്റെ ഒരു ചായ ഉണ്ടെന്നോ? ഉണ്ടോ? താങ്ക് യു, കൊണ്ടുവരുന്നാൽ താങ്ക് യു. ശ്രീശ്വേത, ഡിന്നർ കഴിക്കാൻ പോകുന്നില്ല ചേട്ടാ. ഏത് ചേട്ടനോടാണ് നീ പറഞ്ഞത്? ഹായ് ഹായ്, അതായിരുന്നു യു, സോറി കേട്ടോ, പേര് വിട്ടുപോയി. ഇതാണ് അഞ്ജു. അഞ്ജു ഹായ് ഹായ് ഹായ്, സോറി മെസ്സേജ് കാണാത്തത് കൊണ്ട് കേട്ടോ, വേറൊന്നും വിചാരിക്കല്ലേ. ജിഷ്ണു ശിവൻ, കല്യാണി ചേച്ചി ഗ്ലാമറാണെന്ന്. കല്യാണി അവിടെ ഉണ്ടോ, ലൈനിലുണ്ടോ? ഉണ്ടെങ്കിൽ ദേ ജിഷ്ണു പറഞ്ഞു ഭയങ്കര ഗ്ലാമറായിരുന്നു കേട്ടോ. ചുമ്മാ കേട്ടോ, ശരിക്കുള്ള കാര്യം തന്നെയാണ്. അവിടെ കാണാൻ നല്ല രസമാണ്, നേരിട്ട് കാണാൻ അതിലും ഭംഗിയാണ്. എൻ്റെ അച്ഛൻ്റെ പേര് രവിപ്രസാദ്. നന്ദു കേസ്, അതെ ഫോൺ കംപ്ലൈൻ്റ് ആയി. അത് ഓൾറെഡി എല്ലാവർക്കും എനിക്കറിയാമെന്ന്. ഞാൻ എപ്പോഴും ലൈവിൽ ഇതിനു മുമ്പ് ഞാനും അലീഫും വന്നൊരു ലൈവ് ഉണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ, അതിനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫോണിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആക്റ്റീവ് ആകാത്തത്. ഇപ്പോൾ ഓക്കെ ആയി, മേ ബി ഞാൻ പറഞ്ഞല്ലോ ഒരു 3 ദിവസത്തിനകം റെഡിയാവും, പഴയതുപോലെ തന്നെ തിരിച്ചു വരും. ജിഷ്ണു ശിവൻ, ജിഷ്ണു ശിവൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടായിരുന്നു, വളരെ സന്തോഷമുണ്ടായിരുന്നു. ഈ കാര്യം കേട്ടപ്പോൾ അതിയായ സന്തോഷം. KGFലെ യാഷിൻ്റെ കട്ടുണ്ടെന്ന്, തോക്കുണ്ടായിരുന്നു. ശേ, തോക്ക് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചെങ്ങന്നൂർക്കാർക്ക് ഒരു ഹായ് പറയുമോ? തീർച്ചയായിട്ടും എല്ലാ ചെങ്ങന്നൂരുകാർക്കും ഹായ്. ഞാൻ ചെങ്ങന്നൂർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ ചെങ്ങന്നൂർ പെർളശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ഓണത്തിന്. അത് തന്നെ ഓണ തിരുവോണം കഴിഞ്ഞ് അവിട്ടത്തിൻ്റെ അന്ന്, അവിട്ടത്തിൻ്റെ അന്ന് എൻ്റെ അച്ഛൻ്റെ ബർത്ത് ഡേ ആയിരുന്നു. അന്ന് അന്ന് തന്നെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ വന്ന മീന. അമ്മ സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഗീത ഉണ്ണികൃഷ്ണൻ സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. ശരണ്യ ഹായ്. അമ്പാടി ചോറ് കഴിച്ചോ? ഇല്ല മോനെ, കഴിച്ചില്ലടാ. നീ കഴിച്ചാ? ഫുഡ് കഴിച്ചാ? എല്ലാവരും ഫുഡ് കഴിച്ചോ? നിങ്ങളൊക്കെ ആ ടൈം ആയിട്ടില്ലെന്ന് അറിയാം. നിങ്ങൾ ബംഗാളിയല്ലേ ചേട്ടാ? ശ്രീശേത, എൻ്റെ വൈഫായിട്ട് അഭിനയിക്കുന്ന സോണി എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ എനിക്ക് അയച്ചേക്കുന്നത്, ഞാൻ ബംഗാളിയാണെന്ന്. നിങ്ങൾ ഇതിനൊന്നും പ്രതികരിക്കുന്നില്ലേ? നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? അവര് ക്രൂ ആയിട്ട് നിന്ന് തന്നെ കൂട്ടത്തോട് ആക്രമിക്കുവാന്ന് തോന്നുന്നു ഈ പ്രതീക്ഷയും ശ്വേതയും. അജയകുമാർ, ഹെയർ സ്റ്റൈൽ നല്ലതാ? ഓ ആണല്ലേ, താങ്ക് യു താങ്ക് യു. ഇതിനു ഇഷ്ടം പോലെ ഹെയർ ഉണ്ടായിരുന്നു, പോയതാണ്. വൈശാഖ്, മച്ചാനെ എന്തുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വൈശാഖ്, സുഖമല്ലേ? എവിടെയാണ് വീട്? ജിഷ്ണു കാലിക്കട്ട്, ഹായ് ഹായ് ജിഷ്ണു.
കല്യാൺ ചേട്ടൻ ടി വി എമ്മിൽ എവിടെ? അതെ, അല്ല ഇപ്പൊ ടി വി എം അല്ല, ഞാൻ പറഞ്ഞല്ലോ കന്യാകുമാരിയിലാണ്. ടി വി എം വരും, നമുക്കിവിടുത്തെ നമ്മുടെ ഔട്ട്ഡോറും ഒക്കെ നമുക്കിപ്പം ഇല്ലല്ലോ, ഇപ്പം ഓൾറെഡി കോവിഡൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പൊ അത് വിശാഖ് എം എസ് അളിയ, എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു. അതെ വിശാഖ്, എനിക്ക് നിന്റെ പ്രൊഫൈല് കാണാൻ പറ്റുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് വേറെന്ന് തോന്നല്ലേ. നമ്മൾ ഒരുമിച്ച് പഠിച്ചതായിരിക്കും അല്ലേ, പ്രൊഫൈല് കാണാൻ പറ്റുന്നില്ല. ഏത് നാട്ടുകാരനാണ്? ഞാൻ ചെങ്ങന്നൂരുകാരനാണ്, ആലപ്പുഴക്കാരനാണ്. ഞാൻ ജനിച്ചത് റാന്നിയിലാണ്. ആ പിന്നെ രേഷ്മയൊക്കെ നമ്മുടെ അടുത്ത ഫ്രണ്ടാണ്, അടുത്ത ഫ്രണ്ടാണ്. വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് രേഷ്മയായിട്ടൊക്കെ. ഇൻസ്റ്റാഗ്രാം പേര് കല്യാൺ ഖന്ന, കല്യാൺ ഖന്ന KLYAN KHANNA. എൻ്റെ ഫാൻസിനോട് എന്താണ് പറയാനുള്ളത്? അവരോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് സത്യം പറഞ്ഞു ഞാൻ മടുത്തു. പറഞ്ഞാൽ തീരാത്തതിൽ അധികം നന്ദിയും കടപ്പാടും ഉണ്ട് കേട്ടോ, ഉറപ്പായിട്ടും. എനിക്ക് ഇത്രയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് എൻ്റെ എൻ്റെ ലൈഫിൽ ഞാൻ ഇതൊന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഒരു ഫാൻ പേജോ അല്ലെങ്കിൽ പോട്ടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫാൻ പേജൊക്കെ കുറേ കുട്ടി, എനിക്ക് എനിക്ക് പേഴ്സണൽ അറിയാവുന്നത് എനിക്ക് അങ്ങനെ ആരും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കും ഇടയ്ക്ക്, നമുക്ക് ഈ മെൻഷനൊക്കെ ചെയ്യുമ്പോൾ മെസ്സേജ് അയക്കും. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഫാൻ പേജും കാര്യങ്ങളൊക്കെ തുടങ്ങുമെന്നോ, അല്ലെങ്കിൽ ഇങ്ങനൊരു പേജ് തുടങ്ങിയിട്ട് എൻ്റെ ഫോട്ടോ ഇട്ട് ഒരു BGM ഒക്കെ ഇടുമ്പോഴത്തേക്കും ആ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ. ശരിക്കും അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കാം ചിലപ്പം, അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പിന്നെ ലാംഗ്വേജ് അതൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും ഭയങ്കര സന്തോഷം. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഒരു പ്രത്യേകതര സുഖമാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. അട്ടപ്പാടിയിൽ ഒരു ഹായ്, അട്ടപ്പാടിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും താങ്ക് യു, ഹായ്. കല്യാൺ ചേട്ടൻ്റെ ചിരി സൂപ്പറാണ്, താങ്ക് യു. ഫാൻസിൽ നിന്ന് കിട്ടിയ ഫേവറേറ്റ് ഗിഫ്റ്റ്, ഫാൻസിൽ നിന്ന് കിട്ടിയ ഫേവറേറ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞ് ഞെട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ബർത്ത്ഡേക്കാണ്, അതെ എൻ്റെ ബർത്ത്ഡേക്ക് രണ്ട് കേക്ക്, എനിക്ക് കേക്ക് ഓർഡർ വന്നു, എനിക്ക് ഷർട്ട് തന്നു, അങ്ങനെ കുറേ സംഭവങ്ങൾ ഗിഫ്റ്റായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഞാനും ഇതുപോലെ ഇങ്ങനെ ആലോചിച്ചു, ദൈവമേ ഇങ്ങനെയൊക്കെ അയച്ചു തരാനൊക്കെ ആൾക്കാരുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു എൻ്റെ കല്യാൺ ഖന്ന ഫാൻസേസ് ഒരു മെയിൻ പേജുണ്ട്, അത് എനിക്ക് തോന്നുന്നു കണ്ണൂരുള്ള രണ്ട് കുട്ടികളാണെന്ന് തോന്നുന്നു. അപ്പം അവരാണ് അവിടുത്തെ അഡ്രസ്സിൽ നിന്നാണ് അയച്ചു തന്നത്, എനിക്കറിയാം അവരെ. അപ്പം എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഈ ബർത്ത്ഡേക്കൊന്നും ഗിഫ്റ്റൊന്നും അധികം ഒന്നും കിട്ടാറൊന്നുമില്ല, കാരണം നമ്മൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് അടുത്ത അടുത്തറിയാവുന്ന നല്ല ഇൻറ്റിമസി ആയിട്ടുള്ള ഫ്രണ്ട്സൊക്കെയാണ് നമ്മുടെ കൂടെ ഉള്ളത്, അവർക്ക് അവരൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ശരിക്കും, അതിനകത്തൊന്നും ഒരു കാര്യമില്ല. അപ്പം പുറമേ നിന്ന് കിട്ടുമ്പം ഭയങ്കര സന്തോഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കല്യാണി ചേച്ചി, നലീഫിക്ക, ശ്വേത ഷൂട്ടിലല്ല, ശ്വേത ഷൂട്ടിലല്ല, പ്രതീക്ഷ, ഇവരെല്ലാവരും ലൊക്കേഷനിലുണ്ട്, അവരിത് കാണുന്നുണ്ട് കേട്ടോ ഉറപ്പായിട്ടും. ഈ പറയുന്ന പറഞ്ഞിട്ടുണ്ട് ബൈജു ചേട്ടനില്ലേ, ഇതിനകത്തെ ക്യാരക്ടർ ബൈജു, പുള്ളി ഇപ്പോൾ ഷൂട്ടിലാണ്. അത് നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് എല്ലാവരും കൂടെ കേൾക്കാൻ വേണ്ടിയാണ് മെസ്സേജ് അയച്ചത്. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഈ ലൈവ് എല്ലാ ആർട്ടിസ്റ്റും കാണുന്നുണ്ട് അവിടെ ഇരുന്ന്. വിഷ്ണു എം ജി, വിക്രമേട്ടോയ്, പ്രകാശൻ്റെ പ്രകാശൻ്റെ മോനെ എന്ന്, അയ്യോ എൻ്റെ അച്ഛൻ കേൾക്കരുത് കേട്ടാ. അല്ല ബാലാചേട്ടൻ ഭയങ്കര പെർഫോമൻസ് ആണ് കേട്ടോ, ഒരു ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ നിന്ന് നമ്മുടെ ഓപ്പോസിറ്റിൽ നിന്ന് അഭിനയിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനും അച്ഛനും കൂടെ ഇവിടെ, ആ ഞാനും അച്ഛനും ഒക്കെ ഒരു ഫംഗ്ഷന് പോയപ്പോഴാണ് തോന്നുന്നു, രസകരമായിട്ടൊരു സംഭവം. ഞാനവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയപ്പം എൻ്റെ തൊട്ടിപ്പുറത്ത് വന്നിരുന്നിട്ട് ആൻറ്റി പറഞ്ഞ് അച്ഛൻ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, അച്ഛനോടൊന്ന് അടങ്ങിയിരിക്കാൻ പറയണം. അപ്പോൾ അച്ഛൻ്റെ തൊട്ട് ഇപ്പുറത്തിരിപ്പുണ്ട്. അപ്പോൾ അച്ഛന് കാര്യം മനസ്സിലായി, അച്ഛനങ്ങനെ അച്ഛന് കാര്യം മനസ്സിലായി, സീരിയലിൻ്റെ കഥയാണ് പറയുന്നതെന്ന് അച്ഛന് മനസ്സിലായി. അതെല്ലാം കഴിഞ്ഞ് രണ്ട് ഉരുള കഴിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, അതെ ശരിക്കുള്ള അച്ഛൻ ഞാനാണ് കേട്ടോ അവരുടെ അടുത്ത് പറഞ്ഞു.
ആ ഒരവസ്ഥ ഇപ്പം എൻ്റെ അച്ഛന്. വാക്സിൻ എടുത്തു, ഒരു ഡോസ് എടുത്തു, ഒരു മേ ബി ഞാൻ പറഞ്ഞല്ലോ ഒരു 15 days, അതിനുള്ളിൽ അടുത്ത് എടുക്കുന്നുണ്ട്. എല്ലാവരും എടുത്തോ വാക്സിൻ? എല്ലാവരും എടുക്കണം കേട്ടോ. വാക്സിൻ എടുക്കുന്നത് കൊണ്ട് ഒന്ന് മാത്രമല്ല അറിയാമല്ലോ എല്ലാവർക്കും, എടുക്കാതിരിക്കരുത്. അത് ഭാവിയിലും നമുക്ക് എവിടെയെങ്കിലും പെട്ടെന്ന് അർജൻറ്റായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോവേണ്ടി വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട്. ഞാൻ ആദ്യമൊന്നും എടുത്തിട്ടില്ലായിരുന്നു, കാരണം എനിക്ക് വേണ്ട, എനിക്ക് കോവിഡ് ഒന്നും ഇല്ല, എനിക്ക് കോവിഡ് ഒന്നും വരത്തില്ല, എനിക്ക് ഭയങ്കര പ്രതിരോധ ശേഷിയാണ്, ഇമ്മ്യൂണിറ്റി പവറാണെന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. ഒരു കാര്യമില്ല, എനിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നം വന്നു. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നപ്പം എനിക്ക് ഒരു ഷൂട്ടിന് പോകാൻ ഭയങ്കര ഒരു സമ്മർദ്ദമുണ്ടായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതില്ലാണ്ട് ഒരു പരിപാടിയും നടക്കത്തില്ല. അതുകൊണ്ട് നിർബന്ധമായിട്ടും എല്ലാവരും വാക്സിൻ എടുക്കണം. അതുപോലെ തന്നെ വാക്സിൻ എടുക്കുന്നതുകൊണ്ട് ഞാൻ അത് മാത്രം കൊണ്ട് പറഞ്ഞതല്ല, വാക്സിൻ എടുക്കുന്നതുകൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ. ആൾക്കാർ ദോഷമാണെന്നും കുറേ വ്യാജ പ്രചരണം നടക്കുന്നുണ്ട്, അതൊന്നും ഒരു കാര്യമില്ലാത്ത കാര്യമാണ്. നലീഫിക്ക എനിക്ക് മേ ബി ഞാൻ എനിക്ക് തോന്നുന്നു നലീഫിക്ക ഇത് ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. എന്താണേലും നലീഫ് നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നിൻ്റെ ഒരുപാട് ഫാൻസ് ഇതിലുണ്ട്, അവരെല്ലാം നിനക്ക് ഹായ് പറയുന്നുണ്ട്. അവൻ ഇത് കാണുന്നുണ്ടെന്ന് എനിക്ക് വിശ്വാസമുണ്ട്, ഉറപ്പായിട്ടും അവൻ കാണും. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഒരുപാട് പേര് ഞാൻ ഇങ്ങനെ അടുത്തടുത്ത് 2-3 തവണ റിപ്പീറ്റ് അടിക്കുന്നതുകൊണ്ട് വേറൊന്നും തോന്നരുത്, ഒരുപാട് പേര് പുതുതായിട്ട് വന്നിട്ടുണ്ട്. 400th episode ഞങ്ങളുടെ സെലിബ്രേഷൻ അവിടെ നടക്കുകയാണ്, അവരെല്ലാവരും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഞാനിവിടെ വീട്ടിലായിപ്പോയി, അതിൻ്റെ നല്ല വിഷമമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല, എൻജോയ് ചെയ്യട്ടെ, ഇനി 500th episode വരുമല്ലോ, അന്നേരം തകർക്കാം. മേ ബി എനിക്ക് തോന്നുന്നു ഇപ്പം കേക്ക് കട്ട് ചെയ്യുന്ന ടൈം ആയിരിക്കും കേട്ടോ, ഞങ്ങളുടെ സെലിബ്രേഷൻ കേക്ക് കട്ട് ചെയ്യും. ഫോട്ടോസൊക്കെ വരും, നിങ്ങൾ കാണണം കേട്ടോ. മോട്ടിവേഷൻ പറയാമോ? മോട്ടിവേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലീശ ആയിപ്പോവും, ഒരുപാട് പേര് മറ്റേ ഉപദേശിക്കുന്നത് പോലെ ആയിപ്പോവും. കാരണം ഞാൻ ആരുടെയെങ്കിലും വായിൽ നിന്ന് മോട്ടിവേഷൻ കേൾക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ മോട്ടിവേഷൻ തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ക്ലീശേ പറയുന്നൊരു സാധനം തന്നെ. ആരെയും ഉപദ്രവിക്കാണ്ടിരിക്കുക, ആർക്കും ബുദ്ധിമുട്ടി ആരെയും ബുദ്ധിമുട്ടിക്കാതിരിക്കുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക എന്ന് മാത്രമല്ല, നമ്മുടെ കാര്യം നോക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സെൽഫിഷ് ആവരുത്, മറ്റുള്ളവരുടെ കാര്യം നോക്കണം. പക്ഷെ അവർക്കത് പ്രയോജനപ്പെടുന്നതാണെങ്കിൽ മാത്രം, അല്ലാണ്ട് നമ്മളായിട്ട് കയറി മറ്റൊരാൾക്ക് ഒരു ചെറിയ രീതിയിൽ പോലും വിഷമം ഉണ്ടാക്കാതിരിക്കുക. അത് വെറും ക്ലീശയാണ്, ഫ്രഷ് അല്ലെന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് തരാനുള്ള ഒരൊറ്റ മോട്ടിവേഷൻ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇപ്പം നടക്കുന്ന ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് എനിക്കത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇന്നത്തെ എപ്പിസോഡ് കട്ട വെയിറ്റിംഗ് ആണ്, കണ്ടോ? ഇനിയും നിങ്ങൾ കണ്ടോ, ഇനി നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. സീരിയസ്ലി ഞാൻ ഇങ്ങനെ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും. ഞാനിത് പറഞ്ഞത് നിങ്ങൾ എൻ്റെ ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് വെച്ചു ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇനിയും വരുന്ന എപ്പിസോഡ് ഭയങ്കര ത്രില്ലിംഗ് ആയിരിക്കും, ഉറപ്പായിട്ടും. ആദിത്യൻ ആർ ആദി, ഹലോ ഹലോ ആദിത്യൻ. സ്വാതി സാറിൻ്റെ, അജയ്കുമാർ സാറിൻ്റെ മോളാണോ സ്വാതി? ഹായ് സ്വാതി മോളെ, ഹായ്. ജോസ്ന എന്ത് പറ്റി, വീട്ടിൽ ആയിപ്പോയി? ആ വീട്ടിലായിപ്പോയി, എൻ്റെ ഷൂട്ട് കഴിഞ്ഞു, ഓൾറെഡി എൻ്റെ ഷൂട്ട് കഴിഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഡബ്ബിങ്ങിൻ്റെ ആയിട്ടുള്ള ചെറിയ, ഞാൻ പറഞ്ഞില്ലേ ഡബ്ബ് ഇവിടെയാണ് ഞാൻ നടക്കുന്നത്, അവിടെ കന്യാകുമാരി ഡബ്ബില്ല, അപ്പോൾ ഇവിടെയാണ് ഡബ്ബിങ് നടക്കുന്നത്. അപ്പം ഡബ്ബിങ് ചെയ്യണ്ടേ, ശബ്ദമില്ലെങ്കിൽ എങ്ങനെ ടെലികാസ്റ്റ് ചെയ്യും? അപ്പം അതിനങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കേണ്ടി വരും, അതിൻ്റേതായിട്ടുള്ള തിരക്കുകളുണ്ട്. പക്ഷേ ആ തിരക്ക് നല്ലതാണെന്ന് ഞാൻ ഇപ്പോഴും അഭിമാനത്തോടെ പറയുന്നു, കാരണം തിരക്ക് വേണം, തിരക്കില്ലാണ്ട് ഒരു രക്ഷയില്ല, തിരക്ക് വേണം എല്ലാവരും. ഞാൻ വേറൊരു മോട്ടിവേഷൻ കൂടെ തരാം, ബോറടിക്കുന്നില്ലെങ്കിൽ തിരക്ക് വേണം കേട്ടോ. ഞാൻ എനിക്ക് പറ്റിയൊരു ഇൻസിഡൻസ് ഞാൻ പറയാം. ഞാൻ ഡേറ്റ് ഭയങ്കരമായിട്ട്, ഞാൻ 2 സീരിയലിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഡേറ്റ് ഭയങ്കര ക്ലാഷായി. അങ്ങനെ ഡേറ്റ് ക്ലാഷായെന്നല്ല, നമ്മുടെ ഒരേ നമ്മുടെ സാറ് തന്നെ, നമ്മുടെ സെയിം പ്രൊഡ്യൂസർ തന്നെ ആയിരുന്നു. അപ്പം ആ സാർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അങ്ങനത്തെ സാറ്, എൻ്റെ ജോസേട്ടൻ കൺട്രോളർ, ഞങ്ങളുടെ ഏഷ്യൻ്റെ കൺട്രോളറാണ് കേട്ടോ, ഭയങ്കര അഡ്ജസ്റ്റബിളാണ് അവർ. പക്ഷേ കുറേ ആയപ്പോഴത്തേക്ക് ഒരു ദിവസം പോലും അവധി കിട്ടാണ്ട് ഞാനൊന്ന് പറഞ്ഞു, ഉഫ് ഒരു ദിവസമെങ്കിലും ഒന്ന് റെസ്റ്റ് എടുത്തായിരുന്നെങ്കിൽ. ഒരു 2 ആഴ്ച അല്ല, ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ സീരിയൽ തമിഴങ്ങ് കഴിഞ്ഞു, അപ്പം കുറച്ചും കൂടെ റെസ്റ്റ് കിട്ടി.
പിന്നെ എന്തോ കോവിഡിൻ്റെ ആ കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ ഫുള്ള് റെസ്റ്റായി, ഒരു മാസം രണ്ട് മാസം റെസ്റ്റായിരുന്നു. അത് ആ ഒരു റെസ്റ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തിരക്കി നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് സഡൻലി നമ്മൾ അയ്യോ ഒറ്റപ്പെട്ടു പോകുന്നൊരു ഫീലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരുടെയും ഈ ഒരു വർക്കിൻ്റെ എൻ്റെ പ്രൊഫഷൻ്റെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം ഇതിനകത്തിരിക്കുന്ന എല്ലാവർക്കും ഓരോരോ പ്രൊഫഷനിലാണ്, ഓരോരോ പ്രൊഫഷനാണ്. അവരെല്ലാവരും എപ്പോഴും തിരക്കിൽ ഇരിക്കാൻ പ്രാർത്ഥിക്കുക, ഒരിക്കലും റെസ്റ്റ് വേണമെന്ന് പ്രാർത്ഥിക്കരുത്, എനിക്കൊന്ന് ഒരു ദിവസമെങ്കിലും ഒന്ന് കിടക്കണമെന്ന് ഒരിക്കലും പ്രാർത്ഥിക്കരുത്. എപ്പോഴും ബിസി ആയിട്ടിരിക്കുക. ഹലോ ശിവകാന്ത്, ശിവകാന്ത് ഹലോ ഹായ്. തമിഴ് സീരിയൽ കാണുന്നുണ്ട്, ഓ താങ്ക് യു. തമിഴ് കാണുന്നത് അതേ തന്നെ കേട്ടോ, എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം. തമിഴ്നാട്ടിൽ ഞാൻ കന്യാകുമാരി ചെന്നപ്പോഴും നമ്മളെ തിരിച്ചറിഞ്ഞു. കുറേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു വർഷത്തിനടുത്താവുന്നു ആ സീരിയൽ കഴിഞ്ഞിട്ട്. ഇപ്പോഴും ആൾക്കാർക്ക് ആ ഒരു ക്യാരക്ടറിനെ ഓർമ്മയിൽ ഇരുത്തണമെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. അതാണ് ഞാൻ അന്നേരം ആലോചിച്ച സീരിയൽ അഭിനയിച്ചു എന്നല്ല, അത് ഓർമ്മയിൽ അവരുടെ നിന്നല്ലോ, അതാണ് നമുക്ക് പോയിന്റ്. ആദിത്യൻ ഹായ്, ഹായ് ആദിത്യൻ. അപ്പം നമുക്ക് നമ്മുടെ ടെലികാസ്റ്റ് തുടങ്ങാൻ ടൈമായിട്ടോ, അപ്പം 9 മണിയാകാൻ പോകുന്നു. അപ്പം എല്ലാവരോടും എനിക്ക് സന്തോഷം. പിന്നെ എല്ലാവരോടും ഒരു തവണയും കൂടെ ഞാൻ പറയുകയാണ്, എനിക്കങ്ങനെ ലൈവിലൊന്നും വലിയ പരിചയമൊന്നുമില്ല, നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കുക, സഹിച്ചിരുന്നതിന് താങ്ക് യു. അപ്പോൾ സന്തോഷം. അപ്പോൾ ഇന്നത്തെ ദിവസം, ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഇത്രയും നല്ലൊരു ദിവസം, 400 എപ്പിസോഡിൻ്റെ സെലിബ്രേഷൻ്റെ ഈ ദിവസം തന്നെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ, നിങ്ങളായ പ്രേക്ഷകരോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്, വളരെ നന്ദിയുണ്ട്. കാരണം ഈ സീരിയലിനെ ഞങ്ങളെ ഇത്രയും പ്രൊമോട്ട് ചെയ്തതും ഞങ്ങളുടെ ഓരോ ക്യാരക്ടറിനെ മോട്ടിവേറ്റ് ചെയ്ത് പ്രൊമോട്ട് ചെയ്ത് ഇത്രയും നല്ലൊരു നിലയിലെത്തിയത് ഫുൾ ക്രെഡിറ്റ് നിങ്ങൾക്കാണ്, പ്രേക്ഷകർക്കാണ്. അപ്പം നിങ്ങളോട് മാത്രമാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഓൾ ക്രൂവിൻ്റെ നന്ദി, കടപ്പാടും എല്ലാം എൻ്റെ അടുത്ത് ഉണ്ട്. കുറച്ച് മുമ്പേയും കൂടി ഇതിനകത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും താങ്ക്സ്, എല്ലാവരോടും നന്ദി പറയാം, എല്ലാവരോടും ഹായ് പറയാം. പ്രതീക്ഷ, ശ്വേത എല്ലാവരും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ, നമുക്ക് ഇനിയും ലൈവിൽ കാണാം. എന്തായാലും ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നുണ്ടോ, എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് സീരിയലാണ് മൗനരാഗം. താങ്ക് യു, താങ്ക് യു. അമ്മയോട് എൻ്റെ പ്രത്യേക അന്വേഷണം പറഞ്ഞേര്, അമ്മയും ഇതറിഞ്ഞിരിക്കണം, അമ്മയോട് പറയണം കേട്ടോ. ഇന്ന് നമ്മളിവിടെ സെലിബ്രേഷനൊക്കെ നടത്തുകയാണ്, അവിടെ നാട്ടിൽ നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാരണമാണ്. അമ്മയോട് നന്ദി പറയണം കേട്ടോ. താങ്ക് യു, താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ മെസ്സേജ് വരുന്നുണ്ട്, ക്ഷമിക്കുക, വേറെ ഒന്നും തോന്നരുത്, നമുക്കിപ്പോൾ ടൈമായി. 9 മണിക്ക് ടെലികാസ്റ്റ് നമുക്ക് കാണണ്ടേ. അപ്പോൾ മറക്കാതെ ഈ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ, മൺഡേ ടു ഫ്രൈഡേ 9 മണിയിലോട്ടാക്കിയിട്ടുണ്ട്. സ്റ്റാർ മ്യൂസിക് തുടങ്ങിയത് കാരണമാണ് 9 മണിയിലോട്ടാക്കിയത്. മറക്കണ്ട, എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക, അനുഗ്രഹിക്കുക. ഇതുപോലെ തന്നെ ഇതുവരെ ഞങ്ങളെ ഇതുപോലെ തന്നെ നല്ല പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെ ഇതുപോലെ സപ്പോർട്ടായിട്ട് കൊണ്ടുപോയതുപോലെ ഇപ്പോൾ 500 എപ്പിസോഡ്, 1000 എപ്പിസോഡ്, 1500 എപ്പിസോഡ് അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, അനുഗ്രഹിക്കണം. നന്ദി. അപ്പം എല്ലാവരും ഫുഡ് കഴിക്കുക, നല്ല സേഫായിട്ടിരിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ ഓ കണ്ടോ, ഇപ്പോഴും ഒരുപാട് പേര് കയറുന്നുണ്ട് കേട്ടോ, ഇതിനകത്ത് ഇപ്പോഴും കണക്റ്റ് ആവുന്നുണ്ട് ഒരുപാട് പേര്. ഇപ്പോഴാ ലൈവ് കണ്ടേന്നൊക്കെ പറയുന്നു. 9 മണിവരെയാണ് നമുക്ക് ടൈം പറഞ്ഞിട്ടുള്ളത്. ബൈ ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ആദിത്യൻ ഹായ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. എല്ലാവരും ഇങ്ങനത്തെ കമൻസും എൻ്റെ എല്ലാം കൂടെ വന്നിട്ട് എനിക്ക് സന്തോഷവും കൂടെ ഒക്കെ വന്നിട്ട് സന്തോഷമൊക്കെ, അത് തന്നെ. എന്ത് പറയണമെന്ന് അറിയത്തില്ല, ചില സമയത്ത് നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഓക്കെ ബൈ. ഞാൻ വീണ്ടും വീണ്ടും ബൈ പറഞ്ഞ് വീണ്ടും വീണ്ടും ഞാൻ ഇവിടെയിരിക്കും, നിങ്ങളുടെ കമൻസും വായിച്ച് ഇവിടെയിരിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിർത്താൻ തോന്നുന്നില്ല, അതുപോലത്തെ കമൻസാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ സീരിയൽ കാണാൻ റെഡി ആയിരിക്കട്ടെ. ഓക്കെ ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കും. അപ്പോൾ സ്റ്റേ സേഫ്, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നന്ദി, ഞങ്ങളുടെ എല്ലാ ഓൾ ക്രൂവിൻ്റെ നന്ദി.